അധ്യാപകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം, വിജയഭേരിയുടെ തുടക്കക്കാരൻ, സാക്ഷരതാ മിഷൻ പ്രവർത്തനം, അതിലുപരി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറിയുമായ സലീം കുരുവമ്പലമാണ് ഇന്ന് നമ്മോടൊപ്പം ഫേസ് ടൈമിൽ. പൊതുരംഗത്ത് കുറച്ചു കാലമായി താങ്കളെ കാണാറില്ലായിരുന്നു, എന്തായിരുന്നു? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്നാലാവുന്ന സേവനങ്ങൾ ചെയ്ത് ആളുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. കാണാറില്ല എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാരണം എന്നെ ശ്രദ്ധിക്കുന്നു, എൻ്റെ പ്രവർത്തനങ്ങൾ ആളുകൾ വിലയിരുത്തുന്നു എന്നാണ് അതിൽ മനസ്സിലാകുന്നത്. കാണാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള ഒരു രോഗമായിരുന്നു. ഫുഡ് പോയിസൺ കേൾക്കുകയുണ്ടായി. നോമ്പ് അവസാന വാരത്തിൽ എനിക്കും രണ്ട് മക്കളും പോയിസണായിട്ട് അത് കുറച്ച് രൂക്ഷമായി. അങ്ങനെ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് മാസത്തെ ചികിത്സയും തുടർന്നു എൻ്റെ വിശ്രമ ജീവിതവും നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ എല്ലാ രംഗത്തും എല്ലാ കാര്യങ്ങളിൽ ഇടപെട്ട് വന്നിരുന്ന അല്ലെങ്കിൽ സജീവ സാന്നിധ്യം ഉണ്ട് എന്ന ആളുകൾ സംബന്ധിക്കുന്ന ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്ന എൻ്റെ ഒരു അസാന്നിധ്യം ഉണ്ടാവാനിടയായത്. രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന് ഇപ്പോൾ ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു. താങ്കളുടെ പഴയ സഹപ്രവർത്തകനായിരുന്ന മന്ത്രി കെ ടി ജലീലിനെ കുറിച്ചുണ്ടായ ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അതിനിപ്പോ വളരെ സജീവമായ ഒരു ചർച്ച നടന്നു വരുന്ന ഇടയിലാണ് ചോദ്യം. അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയുന്നതിന് കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിന് കൃത്യമായ പരിശോധന അടക്കം ഇന്നലെ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ നേരിട്ട് ഈ ബന്ധപ്പെട്ട ഓഫീസിൽ പോയി രേഖകൾ പരിശോധിക്കാൻ പലരും ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം പോവുകയും രേഖകൾ പരിശോധിച്ചപ്പോൾ കൂടുതൽ രൂക്ഷമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് ആ രേഖകൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എല്ലാ ജനപ്രതിയായിരുന്നു. ഞാനും ജില്ലാ പഞ്ചായത്തിലേക്ക് 5 തവണ മത്സരിച്ചു ജനപ്രതിയായിട്ട് വന്നയാളാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ജനപ്രതികളെല്ലാം സത്യപ്രതിജ്ഞ ചെല്ലുമ്പോൾ ആരോടും പ്രത്യേകമായ മമതയോ വിദ്വേഷമോ വയ്ക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണും എന്നാണ് നമ്മൾ പ്രതിജ്ഞ ചെല്ലുന്നത്. ആ പ്രതിജ്ഞാ ലംഘനമാണ് സത്യത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിന് പരിഹാരം കാണും. അദ്ദേഹം അതിനാവശ്യമായ നടപടി മാർഗത്തിലാണ് അതിൻ്റെ ഏറ്റവും എളുപ്പമായ മാർഗം ആ മാർഗം അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗിന് ഒരു മൃദു സമീപനം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്, എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി തോന്നുന്നത്? ഇത്രയുമൊക്കെ ആയിട്ട് മുസ്ലിം ലീഗിന് മൃദു സമീപനം എന്ന് കാണുന്നത് തന്നെ തെറ്റാണ്. കാരണം വളരെ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് സാക്ഷ്യം ഉന്നയിച്ചിട്ടുള്ളത്. പിന്നീട് ജനറൽ സെക്രട്ടറി കെ പി മജീദ് സാഹിബ് അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പരം എന്ത് ഇതെല്ലാം നടക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ സമീപനം എന്ന് ചോദിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് അദ്ദേഹം ചെയ്ത തെറ്റിന് പരിഹാരക്രിയ ചെയ്യുന്നത് വരെ പ്രത്യക്ഷമായ സമര പരിപാടികളുമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഭാവനാ ചോദ്യങ്ങളാണ്. കാരണം ഗവർണറെ കാണുക എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ തമ്മിൽ തമ്മിൽ കാണുന്നത് പോലെ നമുക്ക് രാവിലെ ചെന്നിട്ട് ഗവർണറെ കാണാൻ കഴിയില്ല. ഗവർണർക്ക് അപ്പോയിൻമെന്റ് വേണ്ടി അതിനുള്ള സമയം ചോദിക്കണം. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സമഗ്രമായ പഠനവും നടത്തിയതിനു ശേഷമായിരിക്കും അതുണ്ടാവുക. ആവശ്യമായ സമയത്ത് ആ കാര്യങ്ങൾ. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ രംഗത്ത് വിജയഭേരിയുടെ പങ്ക് വളരെ വലുതാണ്. എന്തായിരുന്നു അതിന് ഉണ്ടായ തുടക്കത്തിന്റെ കാരണം? അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 95 കേരളത്തിൽ ആരംഭിച്ചു. 94 ആവശ്യമായ നിയമനിർമ്മാണം നടത്തി. 95 മുതൽ നമ്മുടെ പഞ്ചായത്തുകളൊക്കെ പുതിയ ഒരു ഗവൺമെൻറ്റുകളായിട്ട് മാറും, പ്രാദേശിക ഗവൺമെൻറ്റുകളായിട്ട് മാറുന്ന അതൊരു തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതിയാണ് വരുന്നത്. ഈ ഭരണഘടനാ ഭേദഗതിയോടൊപ്പം ഓരോ പഞ്ചായത്തുകൾക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അധികാരമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനുള്ള അവസരം എന്ന് പറയുന്നത്. പ്രാദേശികമായ സ്കൂളുകൾ, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾ ത്രിതല പഞ്ചായത്തുകളിൽ കൈമാറും. പക്ഷേ ആ ഒരു സമയത്ത് മലപ്പുറം ജില്ലയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ
ഇല്ല പിറവിയെടുത്ത കാലം തൊട്ട് തന്നെ വളരെയേറെ പിന്നിലായിരുന്നു. വളരെയേറെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സ്ഥാനമാണ് മലപ്പുറം ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ പിന്നോക്കാവസ്ഥ നേരിടാനുള്ള ഒരു കാരണം ചരിത്രപരമായ കാരണങ്ങളാണ്. കാരണം ഇവിടെ നടന്നിട്ടുള്ള രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ അന്നത്തെ തലമുറയ്ക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ പൂർവികന്മാർക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്തിനാണ് പഠിക്കുന്നത്, അതിൻ്റെ ആവശ്യം അതിനെ കുറിച്ച് ചിന്തിക്കാനോ അവർക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ ആ പിന്നോക്കാവസ്ഥ കഴിഞ്ഞ് രാജ്യം സ്വാതന്ത്ര്യം നേടി, സംസ്ഥാനം രൂപീകൃതമായി, മലപ്പുറം ജില്ലയും രൂപീകൃതമായി. പക്ഷെ എന്നിട്ടും സ്കൂളുകളിലേക്ക് കുട്ടികൾ കടന്നു വരാനോ ആകർഷിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. അതെല്ലാം കഴിഞ്ഞ് സ്കൂളുകളിലേക്ക് കുട്ടികൾ വരാൻ തുടങ്ങി. പക്ഷെ അതിനനുസരിച്ച് പഠിക്കേണ്ട ആവശ്യകത അവർ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ 95 ഈ ത്രിതല പഞ്ചായത്തുകൾ വന്ന് ആദ്യത്തെ ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത് അധികാരം ഏറ്റെടുത്തു. ആ ഒരു സമയത്ത് സമയത്ത് തന്നെ മലപ്പുറം ജില്ല പ്രമുഖമായ പ്രാധാന്യം കൊടുത്തു, ഏറെ പ്രാധാന്യം കൊടുത്തു വിദ്യാഭ്യാസ മേഖലയ്ക്ക്. സമഗ്രമായ ഒരു പഠനം നടത്തി എന്താണ് പിന്നോക്കാവസ്ഥ കാരണമെന്ന് കണ്ടെത്തി. അങ്ങനെ ഏറെ കാരണങ്ങളുണ്ടായിരുന്നു. മറ്റ് ജില്ലകളിലുള്ള പഠന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ, അതുപോലെ അനുബന്ധ സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു മലപ്പുറം ജില്ല. പക്ഷെ ആ അത് ഒന്നാം ഘട്ടത്തിൽ അതിന് പ്രാധാന്യം കൊടുത്ത് 95-2000 വരെയുള്ള ആദ്യ ടേമിൽ ഈ സ്കൂൾ കെട്ടിട ക്ലാസ് റൂമുകൾ സജ്ജീകരിക്കാനും ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന നിലയിലാണ് 2002 മുതൽ നമ്മൾ ഈ 95 കഴിഞ്ഞ് 2000 മുതൽ ഈ നമ്മൾ അക്കാഡമിക് തലത്തിലേക്കുള്ള ഇടപെടൽ ആരംഭിക്കുന്നത്. അക്കാഡമിക് തലത്തിലുള്ള ഇടപെടലുകളുടെ പേരാണ് സത്യത്തിൽ വിജയവേദി. അത് ഈ നാടിലെ മൊത്തം ജനങ്ങളും, വിദ്യാർത്ഥികൾ, അധ്യാപക രക്ഷിതാക്കൾ, സമൂഹം എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുത്തു. അങ്ങനെ 33% ഉണ്ടായിരുന്ന റിസൾട്ട്, 10-ാം തരം റിസൾട്ട് ആദ്യ വർഷം തന്നെ 8% വർധനവുണ്ടാക്കി. 33 41% നമുക്ക് പറയാം. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് പലരും ചോദിച്ചിരുന്നു, ഇങ്ങനെ ഈ ഒരു വിജയവേദി പരിപാടി പിന്നെ പദ്ധതി കൊണ്ട് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത് പോലെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു മാറ്റം അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ സമൂഹം തയ്യാറാകുമോ, വിദ്യാർത്ഥികൾ തയ്യാറാകുമോ എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് തയ്യാറായി എന്ന് മാത്രമല്ല, ഇന്ന് ഈ കാണുന്ന അഭിമാനകരമായ നേട്ടത്തിലേക്ക് മലപ്പുറം ജില്ലയെ കൊണ്ടുപോയത് ഈ ഒരു വിജയവേദി പ്രസ്ഥാനമായിരുന്നു. വിജയഭേരിയിലുള്ള താങ്കളുടെ പ്രവർത്തന മികവിന്റെ അംഗീകാരമാണ് സാക്ഷരതാ മിഷനിലേക്കുള്ള ചുവടുവയ്പ് പരിപാടിയത്. വിജയവേദി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് 1995 ജില്ലാ പഞ്ചായത്ത് വന്നിട്ടാണ്. ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കാം. പക്ഷേ സാക്ഷരതാ മിഷൻ സാക്ഷരതാ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത് അതിന് വളരെ മുമ്പാണ്. 1991 കാലഘട്ടത്തിൽ ഗവൺമെന്റ് സമ്പൂർണ്ണ സാക്ഷരത യജ്ഞം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് കോർഡിനേറ്ററായിട്ട് അതുപോലെ പ്രവേരകൊക്കെ ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സാക്ഷരതാ പ്രവർത്തനത്തിന് തുടക്കം മുതൽ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ എന്തായാലും ഈ ചോദിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലും നമ്മുടെ ഈ മാറ്റവും പ്രവർത്തനങ്ങളും അതിനുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് കാണുന്നത്. അത് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഭരണസമിതിയുടെ ചെയർമാനായിട്ട് കഴിഞ്ഞ 5 വർഷം പ്രവർത്തിക്കാൻ സാധിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് കരുതുന്നത്. സാക്ഷരതാ മിഷന്റെ പ്രവർത്തനങ്ങളെ എത്രത്തോളം നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിച്ചു? സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞ കാലത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ട് ഒരു സംരംഭമായിരുന്നു. അത് ഏറ്റവും നന്നായി നടന്നതും മലപ്പുറം ജില്ലയാണ്. ഉമ്മാനിനായ സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു. ഒരു അന്നത്തെ ഒരു ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി ഏറ്റെടുക്കാൻ മലപ്പുറം ജില്ല തയ്യാറാകുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിട്ട് ഏറ്റവും നന്നായി അത് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അതിനുള്ള അംഗീകാരവും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുവാൻ സാധിച്ചു. അങ്ങനെ സാക്ഷരത എന്ന് പറയുന്നത് മലപ്പുറം ജില്ലക്കാരെ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യ സംഗതിയല്ല. പക്ഷേ ഞാൻ ഭരണസമിതിയുടെ ചുമതലയെ ഏറ്റെടുത്ത് ഞങ്ങൾ ഒരുപാട് കഴിയാവുന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്ന് ഞങ്ങളുടെ ഭരണസമിതിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സമ്പൂർണ്ണ 4-ാം തരം നടപ്പാക്കിയത്. അതുല്യം എന്ന പേരിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ 4-ാം തരം നമ്മൾ നടപ്പാക്കി.
ബഹുമാന്യനായ ജില്ലാ ഉപാധ്യക്ഷൻ ഹാമിദ് അൻസാരി സാറ് തിരുവനന്തപുരത്ത് വന്നാണ് അതിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. സമ്പൂർണ്ണ ഒരു ദിവസം പ്രത്യേകമായ പരീക്ഷ നടത്തുന്നു, അതിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നു. അതിനുശേഷം അവർ പിന്നെ വിജയികളായി പ്രഖ്യാപിച്ച് അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഒരു പരിപാടിയായിരുന്നു അതുല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാക്ഷരതാ പഠിതാക്കളുടെയും പ്രേരകന്മാരുടെയും ഒക്കെ അവർക്ക് മത്സരവേദികളുണ്ടായിരുന്നുണ്ട്. അവരുടെ കായിക കലാരംഗത്ത് കലാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു, തുടർ വിദ്യാഭ്യാസ കലോത്സവം. അതിന് പ്രത്യേകമായ നമ്മുടെ സുവർണ പതക്കം, സുവർണ പിന്നെ ട്രോഫി ഏർപ്പെടുത്തിയത് സാക്ഷരതാ മിഷൻ ആഭരണ സമിതിയുടെ കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഒട്ടനേകം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിലേറെ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പോലും സമ്പൂർണ്ണ പത്താംതരം തുല്യത എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലുണ്ടായത് 5-8 കൊല്ലമായിട്ട് സാക്ഷരതയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു. വഴിവെച്ച് പഠനം നിർത്തിപ്പോയിട്ടുള്ള അതഭാഗ്യരായ ആളുകൾ അവർക്ക് പത്താംതരം തുല്യത എഴുതാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. പക്ഷേ വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർക്ക് ഒരുപാട് കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അവർ, കാരണം അവർക്ക് ജോലിയുണ്ട്, അവിടെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ പഠിക്കാമെന്ന ജോലി നഷ്ടപ്പെടും. പക്ഷെ അവിടെ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ പരീക്ഷ എഴുതാനുള്ള ഒരവസരം ഉണ്ടാക്കാൻ ഞങ്ങളുടെ ശ്രമം നടത്തി. ഗവൺമെൻറ് അനുമതി തന്നു, ഗവൺമെൻറ് അനുമതി തന്ന് അത് വെച്ച് നമ്മൾ ചലഞ്ച് എന്നുള്ള നിലക്കുന്നത് ഏറ്റെടുത്ത് അവിടെ പരിപാടി നടപ്പാക്കി. ഒരു ഇപ്പോൾ 4-5-6 ബാച്ചുകൾ പഠനം കഴിഞ്ഞ് പോകുന്നു. ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായിരുന്നു ഈ 4-5 തുല്യതാ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവുക. കാരണം അവർക്കൊക്കെ ഒരു 1500-ഓളം പേർക്ക് പരീക്ഷ എഴുതി പാസ്സായി പിറ്റേ ദിവസം തന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്ന സാധ്യത ഉണ്ടായി. അവരുടെ ജീവിത നിലവാരം ഉയരുന്ന ഒരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ അത് ജീവിതത്തിൽ ഒരു വലിയ മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഈ അഹമ്മദ് സാഹിബുമായി വളരെയധികം അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു താങ്കൾ. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ കാലം? ഈ അഹമ്മദ് സാഹിബ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനസെക്രട്ടറിയായിരുന്നു, പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ തന്നെ എല്ലാ സാധാരണക്കാരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ആളായിരുന്നു. തൻ്റെ സ്ഥാനമാനങ്ങളൊന്നും ഐക്യരാഷ്ട്രസഭയിൽ രാജ്യത്തെ പ്രതികരിച്ച വലിയ മഹാനാണ് എന്നും നോക്കാതെ താഴെ വരുമ്പോൾ എല്ലാവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിടവ് നമുക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഓർക്കാൻ എന്നെ പോലെയുള്ള ഒരു ജീവിത പ്രവർത്തകൻ സ്മരിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ നിലയിൽ എനിക്ക് അർഹിക്കാത്ത ഒരു പദവി തന്ന് അങ്ങനെ അംഗീകാരം നൽകിയിട്ടുള്ള ആളാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു കമ്മിറ്റി, സെൻട്രൽ ഗ്രാൻഡിൻ്റെ കമ്മിറ്റി ഉണ്ടോ, ഇവിടുത്തെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നത്, ലക്ഷക്കണക്കിന് ഗ്രാൻഡ് കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ്, അതിൻ്റെ അംഗീകാരം നൽകുന്ന കമ്മിറ്റിയാണ് സെൻട്രൽ ഗ്രാൻഡിൻ്റെ കമ്മിറ്റി. അതിൽ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതിൻ്റെ ചെയർമാൻ. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കീഴിലുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതിൻ്റെ ചെയർമാൻ. പിന്നീട് 2 നോൺ ഒഫീഷ്യൽ അംഗങ്ങളാണത്. ഒന്ന് വിനീതനായ ഞാനായിരുന്നു, മറ്റൊന്ന് ബീഹാറിൽ നിന്നുള്ള മറ്റൊരു പ്രതിനിധിയായിരുന്നു. അങ്ങനെ ആ 2 പ്രതിനിധികളെ തിരഞ്ഞെടുത്തപ്പോൾ വിനീതനായ എന്നെയായിരുന്നു അദ്ദേഹം അതിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അന്ന് അദ്ദേഹം തന്ന ഉപദേശം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഒരു വലിയ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി അതിൽ തന്നപ്പോൾ എന്നും സംസാരിച്ചത് നാടിനും സമൂഹത്തിനും ഒന്നും വിഘാതമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം, ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വഴിവിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് തൻ്റെതായ മേഖലകളിലേക്ക് പോകാനൊക്കെ സാധിക്കുമായിരുന്ന സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊതുവെ നമുക്കറിയാമല്ലോ ഗ്രാൻഡും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇടവിൽ വഴിവിട്ട ചർച്ചകളൊക്കെ വരുന്ന വേദിയാണ്. പക്ഷേ അവിടെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഉപദേശിച്ചതെന്നോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് ഒരു നിലയിൽ പ്രയാസങ്ങളില്ലാതെ ആർക്കും ക്ഷീണം വരുത്താത്ത രൂപത്തിൽ, സംഘടനയ്ക്കും സമൂഹത്തിനും നാടിനും ക്ഷീണം വരുത്താത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചു പോകണം എന്നുള്ളതായിരുന്നു. അത് നിർവഹിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളുടെ ഭരണ മികവും പ്രവൃത്തി പരിചയവും ഏവരാലും അംഗീകരിക്കപ്പെട്ടതാണ്.
അടുത്ത പ്രവർത്തകരൊക്കെ തന്നെ നിയമസഭയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഒരു നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങളുടെ താങ്കളെ അവിടെ പ്രതീക്ഷിക്കാമോ? നിങ്ങളുടെ പ്രതീക്ഷ നന്നാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 5 ടേമിൽ ഏകദേശം 1/4 നൂറ്റാണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. എന്നേക്കാൾ അർഹതയുള്ള ധാരാളം ആളുകൾ ഇപ്പോഴും പുറത്തുണ്ട്. ആ സമയത്താണ് എന്നെ പോലെയുള്ള ഒരു പ്രവർത്തകനെ പരിഗണിച്ച് 5 കൊല്ലം നിൽക്കുന്നത്. പക്ഷെ പാർട്ടി എന്ന നിലയിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് അനുസരിക്കുക, കീഴ്പ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം. ഒരു MLA ആവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റിലേക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. നമ്മൾ ജനസേവകനായിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ അതൊരു പ്രയാസമില്ലാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പം നമുക്കറിയാം, ഞാൻ അഭിമാനത്തോടെ പറയാം, ഒരു 5 ടേമിൽ മത്സരിച്ചപ്പോഴും ഒരിക്കൽ പോലും എന്നെ ഒന്ന് ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കണം, എനിക്ക് മത്സരിക്കാൻ അവസരം തരണം എന്ന് ഞാൻ എൻ്റെ നാവുകൊണ്ട് ഒരു നേതാവിനോടും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതെനിക്ക് ധൈര്യമായിട്ട് ആരുടെ മുമ്പിൽ ചെന്ന് പറയാം, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ധൈര്യമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നീ ചോദിച്ചില്ലേ എന്ന് ആരും തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകില്ല. നമുക്ക് എന്താണോ അർഹതയുള്ളത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്താണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്, അത് മനസ്സിലാക്കേണ്ടതും ചെയ്യുന്നതാണ് പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഒരു ഘട്ടം വരുന്ന പക്ഷം, അങ്ങനെ തരുന്ന പക്ഷം പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്യാൻ സന്നദ്ധമാകും എന്നല്ലാതെ അതിൻ്റെ പിറകെ പോകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്താണ് പ്രഗത്ഭനായ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു വ്യക്തി മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു ശക്തി കേന്ദ്രത്തിൽ താങ്കളെ മത്സരിപ്പിക്കാനുണ്ടായ സാഹചര്യം? പ്രത്യേക സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണല്ല, കാരണം പിന്നെ മലപ്പുറം ജില്ലയിലെ ഒരു ഡിവിഷൻ എന്ന നിലയിൽ വേങ്ങരയിൽ ഞാൻ മത്സരിച്ചു എന്നേ ഉള്ളൂ. കാരണം വേങ്ങരയിൽ പോലെ തന്നെ കേരള മലപ്പുറം ജില്ലയിൽ 32 ഡിവിഷനുകളിൽ പല ഡിവിഷനുകളിൽ ഞാൻ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ മത്സരിച്ച് ജയിച്ചപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും മിനിമം വോട്ടുകൾ 15 വോട്ടുകൾക്കാണ് ഞാൻ ജയിച്ചത്. അതേസമയം ഇപ്രാവശ്യം മത്സരിച്ചപ്പോൾ 21,600 ഏറ്റവും വലിയ വോട്ടുകൾ ജയിച്ച ജനപ്രതിനിധി. എന്തായിരുന്നാലും ഇത്തര ഒരു ശക്തി കേന്ദ്രത്തിൽ മത്സരിപ്പിക്കാൻ എന്നെ പാർട്ടി തീരുമാനിച്ചതിൽ പ്രിയപ്പെട്ട കുഞ്ഞാർ സാഹിബ് അങ്ങനെ നോമിനേറ്റിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് വരയ്ക്കപ്പെട്ട ചിത്രങ്ങൾ മായ്ക്കപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഫാസിസം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഫാസിസം അധികാരത്തിൽ നിന്ന് 1-ാം ഘട്ടത്തിൽ പോലും അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന ടൗണുകളിലെ പട്ടണങ്ങളുടെ പേരുകൾ മാറ്റിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ 1-ാം ഘട്ടത്തിൽ ഫാസിസത്തിന് പൂർണ്ണമായ അധികാരമല്ല, ഫാസിസം മറ്റുള്ള കക്ഷികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നൊരു സമയത്ത് അതിനുവേണ്ടിയുള്ള ശ്രമം കുറിച്ചു. അപ്പോൾ മദ്രാസിന് ചെന്നൈ അങ്ങനെ ഒരുപാട് പട്ടണങ്ങൾ രാജ്യത്ത് അഹമ്മദാബാദ് അലഹബാദ് ഇങ്ങനെ പഴയകാല മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തെയൊക്കെ സ്മരിക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന പല സ്മാരകങ്ങളും ചരിത്ര ബന്ധപ്പെടുന്ന പട്ടണങ്ങളുടെ പേരുകൾ പോലും മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരു പ്രദേശത്തെ ഉന്മൂലനം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം അവരുടെ ചരിത്രാവിഷ്കരണം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പട്ടണമായിരുന്നാലും അവരുടെ പഴയകാല ഓർമ്മകളായിരുന്നാലും അതിനെളുപ്പം അങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അത്തരമൊരു തന്ത്രമാണ് ഇവിടെ ഫാസിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാഗണ്ടാജടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അത് കഴിഞ്ഞാൽ 2-ാമത് അല്ലെങ്കിൽ 1-ാമത് തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് 1921 വാഗണ്ടാജടി. ആ വാഗണ്ടാജടിയിൽ വീരമൃത്യു വരിച്ച ധീര ദേശാംഗങ്ങൾ ഒരു പാവപ്പെട്ടവരായിരുന്നു. അവർ സ്മരിക്കാൻ പോലും ആ സമയത്ത് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ തിരുവമ്പലം തന്നെ അതിനകത്ത് മരിച്ച 70 പേര് 41 പേരുടെ ജന്മദേശമാണ് തിരുവമ്പലം ഈ ഗ്രാമം. പക്ഷെ അവരെ പോലും സ്മരിക്കാൻ എത്രയോ കാലങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ അവർ സ്മരിച്ച്
അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയും അവരുടെ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളെയും ദേശാഭിമാനികളെയും സ്മരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ചെറിയ ചിത്രരചന പോലും അത് അംഗീകരിക്കില്ല എന്നുള്ള ഒരു സമീപനം അത്യന്തം അപലനീയമാണ്. അത് മാത്രമല്ല, അത് നമുക്ക് വകവച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ ഏത് തരത്തിൽ നിയമപരമായിട്ടും ബാക്കിയിലും നേരിട്ട് ജുഡീഷ്യറി നമ്മുടെ സംവിധാനങ്ങളും അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പൊതുജീവിതം എന്നാൽ ഇപ്പോ എന്റെ പിതാവ് തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൈപിടിച്ച് ചെറുപ്പം മുതലേ പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ആ നിലയിൽ പിന്നെ ഇവിടുത്തെ യോഗങ്ങളും പരിപാടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ആരംഭിക്കുന്നത്. അങ്ങനെ അത് കേട്ടും കണ്ടും ഒക്കെ പഠിച്ച് ഇതാരംഭിക്കുന്നു. ജില്ല ഈ നിയോജക മണ്ഡലം സുഖീകിന്റെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. ഒരു രാഷ്ട്രീയ താല്പര്യനായിരുന്നു പിതാവ്. അപ്പൊ പിതാവിൽ നിന്ന് തന്നെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്, പഠിക്കുന്നത്. താങ്കളുടെ സാമൂഹിക ജീവിതത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് വളരെ വേഗത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? മലപ്പുറം ജില്ലയെ കുറിച്ച് എല്ലാ ആളുകളും പരിചയപ്പെട്ട എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇവിടെ ഏറെ കാര്യങ്ങൾ വളരെ നന്നായി നടക്കുന്നു, അല്ലെങ്കിൽ പദ്ധതികളും പരിപാടികളും പ്രഖ്യാപിക്കുമ്പോൾ അതോടൊപ്പം ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് എല്ലാവരും കൗതുകത്തോടെയാണ് കാണാറുള്ളത്. അത്തരം പരിപാടികൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മനുഷ്യരാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏത് നന്മയോടും ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല സമീപനമാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപിക്കുന്ന കാര്യം അത് ഏറ്റെടുക്കാൻ സമൂഹം എന്നുള്ളത്. ഇപ്പോൾ ജില്ലാശുപത്രി നവീകരണം 21 കോടി രൂപ 23 കോടിയോളം രൂപ ഈ നാട്ടിൽ സാധാരണക്കാരിൽ നിന്ന് കുട്ടികളിൽ നിന്നൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ അത് നവീകരിച്ചത്. ജില്ലാശുപത്രി നവീകരിച്ചു, പിന്നീട് അത് ജനലാശുപത്രിയായി, പിന്നീട് അത് മെഡിക്കൽ കോളേജായിട്ട് ഇന്ന് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികവാർന്ന മെഡിക്കൽ കോളേജായി മഞ്ചേരിയിലെ ശിഹാബ് തങ്ക മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ഉയർന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കിഡ്നി രോഗികൾക്ക് ആശ്വാസം പകരുന്ന സംരംഭം ജില്ലാ പഞ്ചായത്ത് തുടങ്ങും. കിഡ്നി രോഗികൾ സഹായിക്കാൻ ഒരു സംരംഭം എന്നൊക്കെയാണ് 2006 നമ്മൾ തുടങ്ങി കൊടുക്കുന്നത്. കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി, മറ്റു പല ജില്ലകളും അത് തുടങ്ങാൻ താല്പര്യമെടുത്തെങ്കിലും അല്ലെങ്കിൽ അവർ അതെന്താണെന്ന് പഠിപ്പിക്കാൻ ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ടെങ്കിലും അവരെല്ലാം പറയും ഇതൊക്കെ നിങ്ങളുടെ മലപ്പുറത്ത് നടക്കും എന്നൊരു സർട്ടിഫിക്കറ്റ് അവർ തരും. പക്ഷെ അങ്ങനെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ കാരണം ഇവിടുത്തെ ജനങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പരിരക്ഷ, ഹോം കെയർ, വീടുകളിൽ ചെന്ന് രോഗികളെ പരിചരിക്കുന്ന ഹോം കെയർ, അവസാനമായി നമ്മൾ തുടങ്ങി വെച്ചാൽ മെൻ്റലി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ പദ്ധതി, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോയിൻ്റ് ആയിട്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മറ്റ് ധാരാളം 100 കണക്കിന് ജില്ലകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ അതിലേറ്റവും നന്നായി നടക്കുന്നത് കൂടിയാണ്. അങ്ങനെ ആദ്യം മുതൽ തന്നെ ഇങ്ങനെയുള്ള ഏത് സംരംഭം പ്രഖ്യാപിച്ചാലും ആ നന്മയോട് ചേർന്ന് അതിനോട് സഹകരിക്കുന്ന ഒരു നല്ല സമീപനം മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അത് ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർക്കൊക്കെ ആവേശം നൽകുന്ന കാര്യമാണ്, അവരുടെ ജീവിതത്തിൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ടാണ്. ഘട്ടം ഘട്ടമായുള്ള മലപ്പുറത്തിന്റെ വളർച്ചയിൽ താങ്കളെ പോലെയുള്ള എല്ലാവരുടെയും കയ്യൊപ്പുകൾ പതിഞ്ഞിട്ടുണ്ട്. ഈ IASകാരെ വളർത്തിയെടുക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത ലക്ഷ്യം. താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ വിജയാശംസകളും കൊളത്തൂർ വാർത്ത നേരുന്നു.